കോയിൻ കളക്ഷൻ ചെയ്യുന്ന കുറച്ച് പേർക്കെങ്കിലും പരിചയമുള്ള ഒരു വ്യക്തിയായിരിക്കും രാഹുൽ വർക്കല. അപ്പം നമ്മുടെ ചാനലിലൂടെ കഴിഞ്ഞ ദിവസമായിട്ട് നമ്മളിങ്ങനെ പല കോയിൻ കളക്ഷനുമായി ബന്ധപ്പെട്ട ആളുകളെ പരിചയപ്പെടുത്തി വരുവാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ സിബിച്ചേൻ്റെ വീഡിയോ ഇട്ടു, ഇനി നമ്മുടെ ഓരോരുത്തരുടെ വീഡിയോ വരാനിരിക്കുന്നു. അപ്പം അങ്ങനെ ഇട്ടപ്പോൾ കുറച്ച് പേര് സജസ്റ്റ് ചെയ്ത ഒരു ആളുടെ ഒരു പേരാണ് രാഹുൽ വർക്കല, അദ്ദേഹത്തിൻ്റെ കളക്ഷൻ ഒന്ന് കാണണമെന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് വർക്കല സ്വദേശിയാണ് അദ്ദേഹം. അപ്പം നമുക്ക് ഇവിടുന്ന് അവിടം വരെ ചെല്ലാനുള്ള ബുദ്ധിമുട്ടും ഇപ്പോഴത്തെ കൊറോണയുടെ പ്രശ്നങ്ങളൊക്കെ കാരണം അദ്ദേഹം ആരെയും അങ്ങനെയൊന്നും വീട്ടിലോട്ട് വിളിക്കുകയോ അങ്ങനെ ആരെയും ഈ കളക്ഷനുകളൊന്നും കാണിക്കുന്നില്ല. അപ്പം നമ്മൾ റിക്വസ്റ്റ് ചെയ്തു, അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി പേര് ഇങ്ങനെ ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ കളക്ഷൻ കാണാൻ താല്പര്യമുണ്ടെന്ന്. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹം നമുക്ക് വേണ്ടി തന്നെ നമ്മുടെ ചാനലിന് വേണ്ടി തന്നെ അയച്ചു തന്നെ കുറച്ച് വീഡിയോസും കാര്യങ്ങളാണ് നമ്മൾ ഈ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വർഷങ്ങളായിട്ടുള്ള കളക്ഷനാണ്, ഏകദേശം ഒരു 10-30 കൊല്ലമായിട്ടുള്ള ഒരു കളക്ഷനാണ്. പറയുവാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു മ്യൂസിയം തന്നെ പണിയാനുള്ളൊരു കളക്ഷനും കാര്യങ്ങളും അദ്ദേഹത്തിന് സ്വന്തമായിട്ട് തന്നെയുണ്ട്. അതാണ് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തുമാത്രം കളക്ഷൻസും കാര്യങ്ങളും ഉണ്ടെന്ന്. എല്ലാം അദ്ദേഹം നമ്മൾ ചെറുപ്പം തൊട്ട്, അതായത് 10-30 കൊല്ലമായിട്ട് ചെറുപ്പം തൊട്ട് കളക്ഷൻ ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇന്ത്യൻ കോയിൻസ്, വിദേശ കോയിൻസ്, അദ്ദേഹത്തിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് പല വിദേശികളൊക്കെ വരുമ്പോൾ അവരും കൊടുത്ത കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇതുപോലുള്ള കോയിൻ കളക്ഷനുമായി ബന്ധപ്പെട്ട വീഡിയോസും കാര്യങ്ങളുമാണ് നമ്മുടെ ഈ ചാനലിലൂടെ പൂർണ്ണമായിട്ട് വിടുന്നത്. ഇതിപ്പോൾ നമ്മുടെ ചാനലിപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 കൊല്ലം കഴിഞ്ഞിരിക്കുന്നതാണ്. ഈ ഒരു സബ്ജക്റ്റിന് വേണ്ടി തന്നെ നമ്മൾ തുടങ്ങിയൊരു ചാനലാണ്. ഇപ്പോഴാണ് നമ്മുടെ കൂട്ടത്തിൽ മലയാളികളൊക്കെ നമ്മുടെ ചാനൽ കണ്ടു തുടങ്ങിയത്. അപ്പോൾ ഇതുപോലെ ഈ ഒരു മേഖലയുമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ഒത്തിരി ആളുകളിലേക്ക് നമ്മുടെ ഈ വീഡിയോ എത്തിക്കുക, കാരണം പലർക്കും ഒരു പ്രചോദനമായിരിക്കും. നല്ലൊരു ശീലമാണ് ഈ കോയിൻ കളക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒത്തിരി ആളുകൾ ചെയ്ത് ചെറുപ്പത്തിൽ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പിന്നീട് പ്രായമെത്തിയപ്പോൾ ആ ഒരു ഇത് വിട്ടുപോയിരുന്നു. അപ്പം നമ്മുടെ ഈ ചാനലിലൂടെ നമ്മളിങ്ങനെ വീഡിയോ എടുത്തപ്പോൾ ഒത്തിരി പേര് പറഞ്ഞിരുന്നു ഞങ്ങൾ നിർത്തിവെച്ചിരുന്ന കളക്ഷനൊക്കെ തുടങ്ങി. അപ്പോൾ ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ഒത്തിരി കളക്ഷനുണ്ട്. ഇത് നമുക്ക് എന്നെങ്കിലും ഒരു ദിവസം നേരിട്ട് അവിടെ ചെന്ന് ഈ കളക്ഷനുകളൊക്കെ എടുക്കാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. അങ്ങനെ ഒരു സാഹചര്യം ഒത്തുവരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലൂടെ തന്നെ നമ്മൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതായിരിക്കും, ഡയറക്റ്റ് ചെയ്യുന്ന പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഇതിപ്പം നമ്മൾ ആവശ്യപ്പെട്ടതിൻ്റെ ഇതായിട്ട് അദ്ദേഹം നമുക്ക് വേണ്ടി തന്നെ എടുത്തു തന്നതാണ്. അദ്ദേഹത്തിൻ്റെ കോയിൻ കളക്ഷനുണ്ട്, സ്റ്റാമ്പ് കളക്ഷനുണ്ട്, പഴയ കാലത്തെ പല രീതിയിലുള്ള ഉപകരണങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതായത് ആൻറ്റിക് ഐറ്റംസ് വരെ അദ്ദേഹം കളക്ട് ചെയ്ത് വെക്കുന്നത് പലയിടത്തുനിന്നായിട്ട് കിട്ടുന്നതുമായ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അങ്ങനെ അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നേരിട്ട് തന്നെ കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യം അറിയാമല്ലോ, കൊറോണയാണ് ഇപ്പോൾ കൂടി വരുന്ന സാഹചര്യം കൂടിയാണ്. നമ്മളായിട്ട് ചെന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു ഇത് വേണ്ട. അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ പല വീഡിയോയിലും താഴെ പലരും കമൻറ്റ് ചെയ്തിരുന്നു ഇങ്ങനെയുള്ള ആളുകളെ പരിചയപ്പെടുത്തണമെന്ന്. അതിൻ്റെ ഫലമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം സിബിച്ചേട്ടൻ്റെ അടുത്ത് ഡയറക്റ്റ് ചെയ്ത് പരിചയപ്പെട്ട് അദ്ദേഹത്തെ അറിയാൻ മേലാത്തവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വീഡിയോ ചെയ്തിരുന്നു. അതുപോലൊരു വീഡിയോ നമ്മൾ രാഹുൽ ചേട്ടനും വെച്ച് ചെയ്യണമെന്നാണ് ആഗ്രഹം. പക്ഷേ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊറോണയുടെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് പോകാൻ പറ്റാത്തത്. അതുമല്ല അദ്ദേഹം ഇങ്ങനെ ആരെയും പുറത്തുനിന്നൊന്നും അങ്ങനെ കയറ്റാറില്ലെന്നാണ് എനിക്കറിയാൻ പറ്റിയത്. അങ്ങനെ എന്തെങ്കിലും ഒരു അവസരം കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ നമ്മൾ നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഇതുപോലുള്ള കളക്ഷനുകളൊക്കെ കണ്ട് കാണുന്നത് നമ്മൾ ഒത്തിരി പേര് കാണാത്തതാണ്. പണ്ടൊക്കെ എക്സിബിഷനൊക്കെ എപ്പോഴും നടക്കുമായിരുന്നു, ഇപ്പോൾ ഈ കൊറോണയും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളും വളരെ ഇതായിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യമായിരിക്കും. കാരണം നല്ലൊരു കളക്ഷനാണ്, കുട്ടികൾക്ക് ചെറുപ്പത്തിലേ തുടങ്ങാൻ പറ്റിയ നല്ലൊരു ഹോബിയാണ്. ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളില്ല, അങ്ങനെയുള്ള മറ്റ് ദുശീലങ്ങളിലോട്ടൊക്കെ പോകുന്നതിൽ നല്ലതാണ് ഇതുപോലുള്ള കളക്ഷനുകൾ പോകുന്നത്. അതായത് കോയിൻ കളക്ഷന്, സ്റ്റാമ്പ് കളക്ഷന്, ഇതൊക്കെ നല്ലൊരു ശീലമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ചാനലിലൂടെ കൂടുതലും കാണുന്നവരെല്ലാം കൂടുതലും ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവരാണ്. അതായത് ഇതിനോട് ഇൻട്രസ്റ്റ്, ചെറുപ്പം തൊട്ട് കളക്ഷൻ ചെയ്യുന്നവരും പ്രായമായവരും കൊച്ചു പിള്ളേർ മുതൽ പ്രായമായവരും നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്, നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ഇന്ന് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ നമ്മൾ ഇനിയും ഇടുന്നതാണ്. അപ്പോൾ ഇദ്ദേഹത്തിനായിട്ട് എന്തെങ്കിലുമൊക്കെ നേരിട്ട് അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ രാഹുൽ വർക്കലയുടെ കളക്ഷൻസ് ഷൂട്ട് ചെയ്യാൻ പറ്റണം എന്നൊരു ആഗ്രഹത്തിലാണ് നിൽക്കുന്നത്. അദ്ദേഹം ഇത് കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹം സമ്മതിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളവിടെ പോയി വീഡിയോ ഒക്കെ എടുക്കുന്നതായിരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം സിബിച്ചേൻ്റെ അവിടെ പോയി വീഡിയോ എടുത്തിരുന്നു. അതുപോലെ സിബിച്ചേൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സേതു, അദ്ദേഹത്തിൻ്റെ കുറച്ച് കളക്ഷനും നമ്മൾ നമ്മുടെ ഈ വീഡിയോയിലൂടെ ഇടുന്നതായിരിക്കും. വളരെ നമുക്ക് ഒത്തിരി കണ്ടു പരിചയമില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഈ ചാനലിലൂടെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മലയാളത്തിൽ തന്നെ ഈ ന്യൂമിസ്മാറ്റിക് ബേസ് ചെയ്തുകൊണ്ട് തുടങ്ങിയ, അതിനുവേണ്ടി മാത്രമായി തുടങ്ങിയ ആദ്യത്തെ ചാനലാണ്. നമ്മുടെ ഏകദേശം 2 കൊല്ലത്തോളം കഴിഞ്ഞ് ഏകദേശം 6000-ത്തിൻ്റെ മണ്ടയ്ക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിലൂടെ ഇനി തുടർന്നും വരുന്നതായിരിക്കും. അത് കാണുന്നതിന് വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അതിനകത്തുള്ള ബെൽ ബട്ടൺ, അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യസമയത്ത് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കത്തുള്ളൂ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇത് ഈ ഒരു മേഖലയോട് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും.